പക്ഷെ അയാൾക്ക് അയാളുടേതായ കുറെ കാരണങ്ങളുണ്ടാവും. അയാൾ കുട്ടിക്കാലം മുതൽ വളർന്നു വന്ന കുറെ സാഹചര്യങ്ങളുണ്ടാവും. ചിരിക്കാൻ പറ്റിയൊരു സാഹചര്യം ഒന്നും ആവില്ല. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ പേറിയൊരു മനുഷ്യനെ ഇരുന്നു അല്ലെ, ഞാനൊരു മനുഷ്യനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്ന് പറയുന്നത് ആ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. അപ്പൊ നമ്മള് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വരാറ്, അപ്പൊ അവിടെ ഒരു മേശയൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു കസേര ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നുണ്ട്, പെട്ടെന്ന് ദേഷ്യം വരികയാണ് അല്ലെ. അപ്പൊ തന്നെ നമ്മൾ ഷൗട്ട് ചെയ്യും, ഇതാണ് കസേര ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ വേണമെങ്കിൽ. പക്ഷെ ആ കസേര മറിഞ്ഞു കിടക്കൽ മാത്രമല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത്, എത്രയോ ജോലികൾ രാവിലെ മുതൽ ആ പെണ്ണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒറ്റ ദേഷ്യപ്പെടൽ കൊണ്ട് മറ്റതൊക്കെ മറക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവരെ അത്രയും അത് വേദനിപ്പിക്കുന്നതിന്റെ കാരണം. ഞാൻ അവിടെ ചിന്തിക്കുന്ന അതാണ്, ഞാൻ വേറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഈ വീട് മുഴുവനും വൃത്തിയാക്കിയിട്ടുണ്ട്, പക്ഷെ ആ മൂലക്കൽ കണ്ട കുറച്ച് ചെളിയുടെ പേരിലാണ്, ഒരു കസേര ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്നതിന്റെ പേരിലാണ് ഈ വഴക്കം. ഒന്ന് ശാന്തമായിരുന്നിരുന്നു എങ്കിൽ, കുറച്ചേരൊന്നും ഉണ്ടാതിരുന്നിരുന്നു എങ്കിൽ നമ്മുടെ കുടുംബ സുഖമാവുക. എത്ര വിളിച്ചിട്ടും ഇപ്പൊ ഒരു ഫോൺ എടുക്കണില്ല, അവൾക്ക് ദേഷ്യ വരിക, സങ്കട വരിക, ദേഷ്യല്ല സങ്കട വരിക, ഇയാൾക്ക് എന്ത് പറ്റി എന്ത് പറ്റി എന്നുള്ള സങ്കട വരിക. പക്ഷെ കുറെ സമയം കഴിഞ്ഞ് ആള് വന്ന് ബെല്ലടിച്ചാൽ ആ സങ്കടം മുഴുവൻ എന്താവും, എന്താവും, ദേഷ്യം. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി ആ രാത്രിയുടെ സമാധാനം നഷ്ടപ്പെടും അല്ലേ. കുറച്ചേരം മിണ്ടാതിരുന്നാൽ മതി, കുറച്ച് സമയം കഴിഞ്ഞാൽ ആ ദേഷ്യം കുറയും. അദ്ദേഹം അങ്ങനെ വിളിക്കാതിരുന്നതിനോ എടുക്കാതിരുന്നതിനോ ചില കാരണങ്ങളൊക്കെ ഉണ്ടാവും എന്നൊന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്നെങ്കിലും ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ കിട്ടുന്നത് എന്താണ്, അത് ഒരു വീടിന്റെ സമാധാനമാണ്. നമ്മുടെ കയ്യിൽ ഒരു താക്കോലുണ്ട്, നമ്മുടെ കയ്യിൽ ഒരു താക്കോലുണ്ട്, ആ താക്കോൽ ഇങ്ങോട്ട് തിരിച്ചാല് ലോക്കാവും, ഇങ്ങോട്ട് തിരിച്ചാലോ ഓപ്പൺ ആവും, ഇങ്ങോട്ട് തിരിച്ചാൽ പൂട്ടും, ഇങ്ങോട്ട് തിരിച്ചാല് തുറക്കും. എങ്ങോട്ട് തിരിക്കണം എന്ന് തീരുമാനിക്കണ ആരാണ്, അറിയണം, നമ്മളാണ്. അത് നമ്മുടെ വീടിന്റെ സന്തോഷത്തിന്റെ താക്കോലാണ്. മനുഷ്യനെ ഒന്നിങ്ങനെ മനസ്സിലാക്കാനൊന്ന് നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിലും, മുന്നിൽ നിൽക്കണം മനുഷ്യന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ഒരു കുഴപ്പമുണ്ടാവില്ല മോനെ എന്ന് ഒരമ്മ പറയുന്നുണ്ട് ഒരു സിനിമയിൽ. ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കണം, ഇത്രേ പറയാനുള്ളൂ. മനുഷ്യന് നമ്മൾ കൊടുക്കുന്നൊരു റെസ്പെക്ട്, മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന മാപ്പും വിട്ടുവീഴ്ചയും അതിനേക്കാൾ വലുതല്ല മറ്റും. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ആൾക്കാർ മറന്നുപോകും, എന്ത് കൊടുത്താലും അതൊക്കെ മറന്നുപോകും. പക്ഷെ മറക്കാത്തത് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ അടുത്ത് ഹെലൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര നഷ്ടപ്പെട്ടത്. അതെന്താണെന്ന് അറിയുമോ, ചെറിയ കഥയാണ്. ഒരു കുട്ടി ഈ കെ എഫ് സി ഒക്കെ പോലെ ഒരു ഒരു കടയിൽ കഥയാണ്, സിനിമ എന്നൊക്കെ ഉള്ളങ്ങൾ വിട്ടേക്കും, അത് സംഭവിച്ചൊരു കഥയാണ്. ഒരു വലിയ സൂപ്പർ മാർക്കറ്റില്, ഒരു സൂപ്പർ മാർക്കറ്റല്ല ഷോപ്പിംഗ് മാൾ, അല്ല വലിയൊരു ഷോപ്പിംഗ് മാളിൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടി. കെ എഫ് സി ഒക്കെ പോലെയുള്ള ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടെ ചിക്കൻ സൂക്ഷിക്കുന്ന ഒരു ഫ്രീസർ പോലെയുള്ള ഒരു റൂമുണ്ട്. ആ റൂമിന് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ കുട്ടി കയറിയ സമയത്ത് ആ റൂം ലോക്കായി പോയി, റൂം ലോക്കായി പോയി. അവൾക്ക് ഒരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇവൾക്ക് ഇവളെവിടെയാണ് പോയത് എന്നറിയാം. ഇവളുടെ കുടുംബം മുഴുവനും പാതിരാത്രി അലയുകയാണ് പോലീസ് സ്റ്റേഷനുകളിലൂടെ, ഇങ്ങനെ നടക്കുന്നു, എവിടെ ആളെ കിട്ടുന്നില്ല.
ഒരു പിടുത്തം കിട്ടുന്നില്ല. ആൾക്ക് എന്ത് സംഭവിച്ചു? കുടുംബത്തിൽ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അവളുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അതിന്റെ വിഷമത്തിൽ ഇവൾ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെയുള്ള പേടിയിൽ അവളുടെ അച്ഛൻ ഇങ്ങനെ ആകെ വിഷമിച്ച് നടക്കുകയാണ്. അമ്മയൊന്നുമില്ല അവൾക്ക്. അങ്ങനെ അവരിങ്ങനെ തേടി നടക്കുന്നതിന്റെ അവസാനമാണെങ്കിൽ ഈ ഷോപ്പിംഗ് മാളിലേക്ക് വരുന്നത്. ഷോപ്പിംഗ് മാളിൽ എന്തായാലും ഉണ്ടാവില്ല, കാരണം അവൾ ഇറങ്ങി പോയിട്ട് ഉണ്ടാവുമല്ലോ. പക്ഷേ അവിടെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനുണ്ട്. അയാള് പറഞ്ഞു ആ കുട്ടി ഇറങ്ങിപ്പോയിട്ടില്ല. അവൾ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്, പക്ഷെ ഇറങ്ങിപ്പോയിട്ടില്ല, എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണ് ഇവർ ഇതിന്റെ അകത്ത് പരിശോധിക്കുന്നത്. അങ്ങനെയാണ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നത്. രക്ഷപ്പെടുത്തി എന്നുള്ളതല്ല വിഷയം. അവസാനം ഈ അച്ഛൻ ഈ സെക്യൂരിറ്റി ജീവനക്കാരനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്കൊക്കെ എങ്ങനെ മനസ്സിലായി? ആയിരക്കണക്കിന് ആളുകൾ വന്ന് പോകുന്ന ഒരു സ്ഥലമല്ലേ ഒരു ഷോപ്പിംഗ് മാൾ? അതിൽ നിന്ന് എന്റെ മോള് പുറത്തേക്ക് പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പൊ അയാള് പറഞ്ഞൊരു വാക്കുണ്ടോ? അയാള് പറഞ്ഞു ശരിയാണ്, ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന സ്ഥലമൊക്കെ തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ മോൾക്കൊരു പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നറിയോ? അവള് വന്ന് കയറുന്ന സമയത്തും ഇറങ്ങിപ്പോകുന്ന സമയത്തും എന്നോടൊന്ന് ഇങ്ങനെ കൈ കാണിക്കും. ആ മോള് അവളെ ഞാൻ ഒരിക്കലും മറക്കില്ല. ആയിരക്കണക്കിന് ആളുകൾ വന്നു പോണ സലാം, പക്ഷെ അവളുടെ അടുത്ത് നിന്ന് മാത്രം എനിക്ക് കിട്ടുന്ന ഒരു സലാമുണ്ട്, സലാമുണ്ട് എന്ന് അവൾ പറഞ്ഞു. അവളിങ്ങനെ കൈ ഉറക്കിയിട്ട് എനിക്കിങ്ങനെ ഒരു സലാം തരാം തരാം, അവളെ ഞാൻ മറക്കില്ല. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, അന്ന് എനിക്ക് ആ സലാം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് അവൾ ഇറങ്ങിപ്പോയിട്ടില്ല. ഇതാണ് മനുഷ്യന്റെ വില അല്ലേ? അവളെന്നിങ്ങനെ കൈ ഉയർത്താൻ ഒരു സെക്കൻഡ് ചെലവഴിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ആ മനുഷ്യന്റെ ഉള്ളിൽ അതങ്ങനെ കിടക്കും. നമ്മളൊരു കടയിൽ നിന്ന് ഇങ്ങനെ സാധനമൊക്കെ വാങ്ങിയിട്ട് പുറത്തിറങ്ങണമെങ്കിൽ അപ്പൊ സെക്യൂരിറ്റിക്കാർ ഇങ്ങനെ വന്നിട്ട് കാർഡ് എടുക്കാനും വഴി കാണിച്ചു തരുകയും ഒക്കെ ചെയ്യും. നമ്മളവരെ മൈൻഡിങ് ഉള്ളു. ഒന്ന് ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തിയിട്ട് നമ്മുടെ കാറിലൂടെ ഇങ്ങനെ തള്ളിയെടുത്തിട്ട് തല പുറത്തേക്ക് ഇട്ടിട്ട് ഒന്ന് താങ്ക് യു എന്ന് അയാളോട് പറഞ്ഞിരുന്നെങ്കിൽ, എന്താ ഏട്ടാ നിങ്ങളുടെ പേര്, എവിടെ സ്ഥലം എന്നൊക്കെ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ ഒരു പകൽ മുഴുവനും മനോഹരമാവുക. അയാളുടെ മനസ്സിന്ന് നമ്മൾ മായുള്ള മാത്രമല്ല, നമ്മുടെ ബാക്കിലെ സീറ്റിലിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, ഒരു സന്ദേശമുണ്ട്. അതെന്താണ്? മനുഷ്യന്റെ വിലയാണ്. വേറെ എന്തിനേക്കാളും വലിയ വിലയാണ് എന്ത്? മനുഷ്യന്റെ. അയാൾ ഏത് പാർട്ടിയാണ്, ഏത് മതമാണ്, സമ്പത്തുള്ള ആളാണോ അല്ലാത്ത ആളാണോ, സെക്യൂരിറ്റി ജീവനക്കാരനാണോ, ഡോക്ടറാണോ, എഞ്ചിനീയർ ആണോ, പോലീസാണോ, ഇതൊന്നുമല്ല. മനുഷ്യനെ റെസ്പെക്ട് ചെയ്യുന്നതിനുള്ള, മനുഷ്യനെ ആദരിക്കുന്നതിനുള്ള അടിസ്ഥാന ഒറ്റ കാര്യമുള്ളൂ, അയാൾ മനുഷ്യനാണ് എന്നുള്ള ആ ഒരു സ്നേഹവും ആദരവും മാപ്പ് കൊടുക്കലും മൈത്രിയും എന്നും നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും നാസർക്കയുടെ നാസർക്ക എത്രയോ കാലമായിട്ട് എൻ്റെ സുഹൃത്താണ്, ചങ്ങാതിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഗ്രാമത്തിൽ ഇങ്ങനെ ഇത്രയും ആളുകളെ കാണാനും സംസാരിക്കാനും പറ്റിയതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.